സ്നേഹം നിറഞ്ഞവരെ, പുതിയൊരു പ്രഭാതം കൂടെ തന്നുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ലോകത്തിലുള്ള സകല സൃഷ്ട വസ്തുക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രഭാതത്തിൽ ഉണർന്നുകൊണ്ടാണ്. സർവ ചരാചരങ്ങളോടുമൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ഒരു പ്രഭാതത്തിൽ ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് നൽകിയ ഈ പ്രഭാതത്തിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവന്റെയും ജീവിതധർമ്മം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. മാമോദിസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാരൂപിയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉജ്ജ്വലിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യമായിരിക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് ജീവിക്കുന്നവരാകുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിഞ്ജീവനെ നിത്യ സഹായകനെ, അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമൊഴുകി വരൂ, അകദാനവാരിതെ വരമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. ശലതാദികൾ
കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടത്തേ സൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന തിരുവചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 20-26 വരെ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവിതത്തിലേക്ക് അതിനെ കാത്തുസൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുകയും ചെയ്യും. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവം നമ്മളോട് അരുൾ ചെയ്യുന്നത്, ദൈവത്തിന്റെ വലിയ മഹത്വത്തിന്റെ അടയാളമായിട്ടുള്ള സഹനത്തെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവരാകണം നമ്മളെന്നാണ്. സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതായിരുന്നു. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ മാത്രമേ അതിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഗോതമ്പ് മണി കണക്ക് അഴിയാൻ അഴുകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ ക്രിസ്തീയ സഭയിലെ ഓരോ വിശുദ്ധാത്മാക്കളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും ജീവിതത്തിൽ ഓരോ സഹനാനുഭവങ്ങളെയും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചവരായിരുന്നു അവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കേരള സഭയിലുള്ള വിശുദ്ധ അൽഫോൻസാമ്മ എടുത്തുനിന്ന് പരിശോധിക്കുക. ജീവിതത്തിലെ സഹനാനുഭവങ്ങളെ സ്നേഹിച്ചതിനാൽ, ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു സഹനം പോലും ലഭിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവമേ അങ്ങ് എന്നെ സ്നേഹിക്കുന്നില്ലേ, ഇന്ന് എനിക്ക് ഒരു സഹനവും അങ്ങ് നൽകിയില്ലല്ലോ എന്ന് പരാതിപ്പെട്ടവളായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. മനുഷ്യർ ജീവിതത്തിൽ പുലർത്തുന്ന നിലപാടുകൾക്കനുസരിച്ച് നമുക്ക് മനുഷ്യരെ രണ്ട് തരത്തിൽ വേർതിരിക്കാനായിട്ട് സാധിക്കും. ഒരു കൂട്ടം ആളുകൾ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകളുണ്ട്, തങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ പോലും സുഖസന്തോഷങ്ങൾ പോലും മറ്റുള്ളവർക്ക് സന്തോഷവും സുഖവും ഉണ്ടാകുവാനായിട്ട് സ്വയം പരിത്യജിക്കുന്നവർ. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ചാലകങ്ങളായിട്ട് വർത്തിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ, വിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെ പോലെ നമുക്കും ജീവിതത്തിലെ സഹനാനുഭവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം. ഓരോ വിശുദ്ധാത്മാക്കളും നമ്മെ പഠിപ്പിക്കുന്ന, ജീവിതത്തിലെ സഹനങ്ങളെ നേരിടാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠം ഇതാണ്, ജീവിതത്തിൽ നേടുക എന്നതിനേക്കാൾ നഷ്ടപ്പെടുത്തുന്നതിന് പ്രാധാന്യം കൊടുക്കണം. ജീവിതത്തിൽ നേടുക എന്നുള്ളതിനേക്കാൾ നഷ്ടപ്പെടുത്തുന്നതിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനൊഴിച്ചുള്ള മറ്റു വസ്തുക്കളിലേക്ക് നോക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യം ഇതാണ്, അവരെല്ലാം സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നു. പിതാവായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വപുത്രനെ പോലും നമുക്കായിട്ട് ലോകത്തിനായിട്ട് ലോകത്തിന്റെ പാപമോചനത്തിനായിട്ട് നഷ്ടപ്പെടുത്തിയവനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെടുത്ത് പരിശോധിച്ചാലും നമുക്കത് കാണാൻ സാധിക്കും. നിസാരമായിട്ടുള്ള ഒരു ചെടി, ഒരു വാഴച്ചെടി എടുത്ത് പരിശോധിക്കുക,
ആ വാഴച്ചെടി അതിന്റെ ആയുസ് മുഴുവൻ ശേഖരിക്കുന്ന വെള്ളവും വളവുമൊക്കെ ഉപയോഗിച്ചൊരു വാഴക്കുല പുറപ്പെടുവിക്കുന്നു. ഈ വാഴക്കുല ഒരു അണ്ണാറക്കണ്ണൻ പോലും കഴിക്കാതെ നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്നുവെന്നിരിക്കട്ടെ, എന്തുമാത്രം വേദനയായിരിക്കും ഈ ചെടി അനുഭവിക്കുന്നുണ്ടാവുക. എന്നാൽ ആ കുല ആരെങ്കിലും വെട്ടി ആഹരിക്കുമ്പോൾ, ആസ്വദിച്ചത് കഴിക്കുമ്പോൾ എന്തുമാത്രം സന്തോഷമായിരിക്കും ആ വാഴച്ചെടി അനുഭവിക്കുന്നുണ്ടാവുക. ഇത്തരത്തിൽ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കളും നമ്മെ പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്, സ്വയം നഷ്ടപ്പെടുത്തലിന്റെ ജീവിത ശൈലി. എന്നാൽ സൃഷ്ടിയുടെ മകുടമാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ ജീവിതത്തില് എന്തുമാത്രം വാരിക്കൂട്ടാനായിട്ട് സാധിക്കുമോ അത്രമാത്രം വാരിക്കൂട്ടാനായിട്ട് പരിശ്രമിക്കുന്നവനാണ്. മറ്റുള്ളവർക്ക് നൽകുന്നതിനേക്കാൾ സ്വയം എപ്രകാരം നേടാനായിട്ട് സാധിക്കും, ഒരായുസം മുഴുവൻ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ഒരുപക്ഷെ ദൈവം തന്നെ ചിരിക്കുന്നുണ്ടായിരിക്കും. വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ ജീവിതത്തിലെ സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് സ്വയം നഷ്ടപ്പെടുത്തണമെന്ന് ഓരോ വിശുദ്ധാത്മാക്കളും നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രപഞ്ചം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് ഉയരാനായിട്ട് സ്വയം നഷ്ടപ്പെടുത്താൻ നമുക്കൊക്കെ സാധിക്കണം. രണ്ടാമതായിട്ട്, വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, സന്തോഷത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ആനന്ദമാണെന്നുള്ള വസ്തുതയാണ്. ജീവിതത്തിൽ സന്തോഷത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ആനന്ദമാണ്. ഒരുപക്ഷെ നമുക്ക് ആരെങ്കിലും ഒരു സമ്മാനം നൽകുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വികാരമാണ് സന്തോഷമെങ്കിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും പ്രവൃത്തിയോ വാക്കോ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഞാൻ മൂലം സന്തോഷമുണ്ടായല്ലോ എന്നോർത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ചാരിതാർത്ഥ്യത്തിന്റെ പേരാണ് ആനന്ദമെന്നുള്ളത്. ഈ ആനന്ദത്തിലേക്ക്, ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ നടന്നെടുത്തു കഴിഞ്ഞു. ഒരു ഉദാഹരണത്തിലൂടെ അത് വളരെ വ്യക്തമാകും. നമ്മളൊരു ദീർഘദൂര യാത്രയിൽ യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ, നമുക്ക് കയറിയ ഉടനെ തന്നെ ഇരിക്കാനായിട്ട് സീറ്റ് ലഭിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിന്നും ഒരു വയസ്സായിട്ടുള്ള ഒരു വൃദ്ധൻ കയറുകയാണ്. ഈ വൃദ്ധൻ ദയനീയമായിട്ട് നമ്മെ നോക്കുന്നു. മനസ്സിലാ മനസ്സോടുകൂടെ ഈ വയസ്സായ മനുഷ്യന് ഇരിക്കാനായിട്ട് നമ്മൾ സീറ്റ് കൊടുക്കുന്നു. കുറച്ചങ്ങ് മാറി അല്പസമയം നിന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കടന്നുവരും. ഈ ആനന്ദത്തിന്റെ ഈ നിറവിനെ വിളിക്കുന്ന പേരാണ് ആനന്ദമെന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയോ സംസാരമോ മൂലം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന ആ ഒരു നിറവിനെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ ആനന്ദമെന്നുള്ളത്. ഓരോ വിശുദ്ധാത്മാക്കളും ഇത്തരത്തില് തങ്ങളുടെ ജീവിതം വ്യയം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ഉയർത്തിയവരായിരുന്നു. ഈ വിശുദ്ധാത്മാക്കളുടെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെയും ജീവിത വിളി. വീണ്ടും മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം, ജീവിതത്തിൽ സഹനം എന്നുള്ളത് മഹത്വപൂർണമാണ്. ജീവിതത്തിൽ സഹനത്തിന്റെ അനുഭവങ്ങൾ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്ന വലിയ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുരിശിന് മറുവശം ഉയർപ്പും ഉയർപ്പിന്റെ മറുവശം കുരിശുമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ തീർച്ചയായിട്ടും സഹനത്തിന്റെ വേദനയുടെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം. ജീവിതത്തിൽ ദുഃഖവെള്ളിയുടെ വഴിയിലൂടെ അവസ്ഥയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മഹത്വപൂർണമായിട്ടുള്ള ഉയർപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. നമുക്ക് സ്വയം ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതത്തിൽ സഹനത്തിന്റെ അനുഭവം ഉണ്ടായപ്പോൾ അതിനെ ഏറ്റെടുക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ സഹനാനുഭവങ്ങളെ ഓരോന്നോരോന്ന് നമ്മൾ ഉപേക്ഷിച്ചു കളയുകയാണോ ചെയ്തത്? ഈ സഹനത്തെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ, ജീവിതത്തിലെ രോഗാവസ്ഥകളെ, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഒരു ശില്പി ഒരു വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന രണ്ട് കല്ലുകൾ ഈ ശില്പിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ശില്പി കല്ലുകളുടെ അടുത്തേക്ക് വന്നു, കല്ലുകളോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ എന്റെ പണിശാലയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളട്ടെ, നിങ്ങളിൽ നിന്ന് മനോഹരമായിട്ടുള്ള ശില്പങ്ങളെ ഞാൻ ഉണ്ടാക്കാം. എന്നാൽ അതിൽ ഒരു കല്ല് ശില്പിയോട് പ്രകാരം പറഞ്ഞു, എന്നെ അങ്ങ് കൊണ്ടുപോകരുത്,
കാരണം എന്നെ കൊണ്ടുപോയാൽ എന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അങ്ങ് ചെത്തി മിനുക്കും. ശരീരത്തിലെ ചില ഭാഗങ്ങളെ അങ്ങ് ചെത്തി ഉപേക്ഷിച്ചു കളഞ്ഞേക്കാം. വേദനിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ മറ്റേ കല്ല് ശില്പിയോട് പറഞ്ഞ് എന്നെ കൊണ്ടുപോയിക്കൊള്ളുക, എന്നിൽ നിന്നും മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ അങ്ങ് ഉണ്ടാക്കിക്കൊള്ളുക. ശില്പി ഈ കല്ലുമായിട്ട് തന്റെ പണിശാലയിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ വെച്ച് മനോഹരമായിട്ടുള്ള ഒരു ദേവീ ശില്പം ഈ കല്ലിൽ നിന്നും കൊത്തിയുണ്ടാക്കുകയാണ്. അത് തൊട്ടടുത്ത് പുതുതായിട്ട് നിർമ്മിച്ച ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠയായിട്ട് വെക്കുന്നു. ആളുകൾ അവിടെ വരാനായിട്ട് തുടങ്ങി. തേനും പാലും ഒഴിച്ച് ഈ ശില്പത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങി. ആ അമ്പലത്തിലെ ശാന്തിക്കാരൻ ഒരു ദിവസം ആ വനത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ കല്ല്, മറ്റേ കല്ല് ഈ ശാന്തിക്കാരന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ മനുഷ്യൻ ആ കല്ലെടുത്തുകൊണ്ടുവന്ന് ഈ ദേവീ ശില്പത്തിന് മുൻപില് തേങ്ങയുടയ്ക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള കല്ലാണെന്ന് കരുതി ഈ കല്ലിനെ പ്രതിഷ്ഠിക്കുന്നു. അന്നു മുതൽ എല്ലാ ദിവസവും ഈ കല്ലിന് തേങ്ങയേറ്. ഈ കല്ല് പ്രകാരം ആത്മഗതം ചെയ്തു എന്നാണ് പറയുക. സഹനത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറിയ എനിക്ക് ഇപ്പോൾ ജീവിതത്തില് എന്നും സഹനത്തിന്റെ അനുഭവങ്ങൾ. എന്നാൽ സഹനത്തിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത മറ്റേ കല്ലിനോ ജീവിതത്തിൽ അനുപമമായ മഹത്വത്തിന്റെ അനുഭവവും. പ്രിയമുള്ളവർ, ഒരുപക്ഷെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുക ഇത് തന്നെയാണ്. ജീവിതത്തിലെ സഹനങ്ങളിൽ നമ്മൾ മാറി നടക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഈ സഹനാനുഭവങ്ങളെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കൂപ്പുകുത്തും. വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും അത്യാവശ്യമായത് സഹനാനുഭവങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് പോലെ ഒരു ഗോതമ്പ് മണി കണക്ക് അഴുകാനായിട്ട്, മറ്റുള്ളവരുടെ മുൻപിൽ മുറിയപ്പെടാനായിട്ട്, സ്വയം വേദനയ്ക്കായിട്ട് വിട്ടുകൊടുക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അത്തരത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, കുരിശിന്റെ പാതയെ അനുഗമിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോട് അതിനുള്ള വലിയ കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ സഹനാനുഭവങ്ങളെ, വേദനകളെ, കുരിശുകളെ ഏറ്റെടുക്കാൻ നമുക്ക് തീരുമാനിക്കാം. ജീവിതത്തിൽ നേടുന്നതിനേക്കാൾ നഷ്ടപ്പെടുത്തുന്നതിന്, ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതിനേക്കാൾ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകുന്നതിന്, സഹനങ്ങൾ മഹത്വപൂർണമാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് വരാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് ഈ സമയം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ. ആവാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങൾ സഭയുമായിട്ടുള്ള വലിയ കൂട്ടായ്മയിലാണ് എന്ന ബോധ്യത്തിലേക്ക് ഈ സമയം കടന്നുവരുന്നു. കർത്താവ്, പരിശുദ്ധ ത്രിത്വം ഒരുമയോടുകൂടെ നിലനിൽക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, പുത്രനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ദാഹിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധ ത്രിത്വത്തെ, ദൈവത്തെ, അങ്ങേയറ്റം ദൈവഹിതപ്രകാരം ജീവിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ. ജീവിതത്തിലെ ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. വചനത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ.
ഈ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വചനാധിഷ്ഠിത ജീവിതം നയിച്ച് വിശ്വാസത്തില് കന്യകാത്ത വ്രതത്തിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സകല വിശുദ്ധരെയും ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു എപ്രകാരമാണ് വിശുദ്ധിയിലേക്ക് ഞങ്ങൾക്കും അടുക്കാൻ സാധിക്കുക. ഞങ്ങൾ ഈ സമയം മുഴുവൻ തിരുവചനത്തിന്റെ സഹായത്താൽ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഒരു വിശുദ്ധാത്മാക്കളും നടന്ന വഴി ഏതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവസന്നിധിയിൽ അത്തരത്തിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധാത്മാക്കളും ഈ സമയം നമുക്കായിട്ട് ദൈവസന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയോടൊപ്പം നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ആഗോള കത്തോലിക്ക സഭയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടുമൊപ്പം ഈ സമയം നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് ആകുലതകളും വേദനകളും ഉള്ളവരായിരിക്കും നമ്മൾ. നമ്മുടെ ജീവിതം ഇന്നേ ദിവസത്തെ നമ്മുടെ ജീവിതം നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതാവസ്ഥയെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും.
സമയം ക്രിസ്തുവിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ ജീവിതാവസ്ഥകളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, തൊഴിൽ മേഖലകളെ ഈശോ അനുഗ്രഹിക്കാൻ പോകുന്നു. നമ്മൾ കേട്ട വചനത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുൻപിൽ എളിമപ്പെടേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ, സ്വയം മുറിയപ്പെടേണ്ട, അഴുകപ്പെടേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ, ദൈവസന്നിധിയിൽ അതിനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത്. ഈ സമയം ക്രിസ്തുവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മളായിരിക്കുന്ന അവസ്ഥകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന ദിവസത്തിന്റെ എല്ലാ നന്മകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.